ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം വേഗത്തിൽ പരിഹരിക്കുകയാണ് മുസ്ലിം ലീഗ്. ലീഗിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഹരിത വിവാദത്തോടെയുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലായിരുന്നു ആദ്യ ലക്ഷ്യം. വിവാദത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചെടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. എന്നാൽ പുറത്താക്കിയവരെ വീണ്ടും തിരിച്ചെടുത്തതിൽ കടുത്ത അമർഷത്തിലാണ് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ള നേതാക്കൾ. PK നവാസിനെ MSF നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചതോടെയാണ് ഹരിതയിൽ പൊട്ടിത്തെറിയുണ്ടായത്. MSF യോഗത്തിൽ ഹരിത നേതാക്കൾക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന ആരോപണമായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. PK നവാസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയതും വിവാദം ആളിക്കത്താൻ കാരണമായി. ഇതോടെ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട PK നവാസ് വിരുദ്ധ ചേരിയിലായിരുന്ന KM ഫവാസ്, ലത്തീഫ് തുറയൂർ, KV ഹുദൈഫ് എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഹരിത പിരിച്ചുവിടുകയും ചെയ്തു. MSFൽ നിന്ന് പുറത്താക്കപ്പെട്ട KM ഫവാസിനെയും ലത്തീഫ് തുറയൂരിനെയും പിന്നീട് കണ്ടത് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയതും ഇപ്പോൾ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയുമായ KS ഹംസയ്ക്കൊപ്പമാണ്. ഹംസയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു KM ഫവാസ്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയാകുമെന്ന ബോധ്യം കൊണ്ടാണ് PK നവാസ് അടക്കമുള്ള MSF നേതാക്കൾക്ക് അതൃപ്തിയുണ്ടായിട്ടും മുസ്ലിം ലീഗ് ഇവരെ തിരിച്ചെടുക്കാൻ നിർബന്ധിതരായത്. PK കുഞ്ഞാലിക്കുട്ടി പക്ഷക്കാരായ ലത്തീഫ് തുറയൂരിനെയും KM ഫവാസിനെയും കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും സാരിക്കലി തങ്ങളുടെ പ്രത്യേക താല്പര്യം കണക്കിലെടുത്താണ് ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നത്. അതേ സാരിക്കലി തങ്ങൾ തന്നെ ഇവരെ തിരിച്ചെടുക്കുകയും ചെയ്തു. തിരിച്ചെടുക്കലിൻ്റെ ഭാഗമായി ഇരുവരോടും ലീഗ് നേതൃത്വം മാപ്പപേക്ഷ എഴുതി വാങ്ങിച്ചു. മാത്രമല്ല PK നവാസിനെതിരെ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്ന ഉപാധിയും ഈ തിരിച്ചെടുക്കലിൻ്റെ പിന്നിലുണ്ട്. AR നഗർ ബാങ്ക് വിഷയത്തിൽ വിവരാവകാശം പുറത്തുവരുമെന്ന ഭയവും ED പേടിയുമാണ് ഇവരെ തിരിച്ചെടുക്കാൻ കാരണമെന്നാണ് LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ ആരോപണം. AR നഗർ കേസിൽ വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ആവശ്യപ്പെട്ടിരുന്ന ആളാണ്. രേഖകൾ ആവശ്യപ്പെട്ടു കൊടുത്തില്ല, ഹൈക്കോടതിയിൽ പോയി കോടതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. മറ്റൊരാളെ കൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണല്ലോ AR നഗർ കേസിലെ മുഖ്യപ്രതിയായി വരുന്നയാൾ. അദ്ദേഹം മറ്റൊരാളെ കൊണ്ട് അത് സ്റ്റേ ചെയ്യിപ്പിച്ചു കോടതിയിൽ. ആ സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ട ആൾ കോടതി പോയ ആൾ ശരിക്കും നിലമ്പൂർക്കാരനാണ്, ഇസ്മായിൽ മുത്തേടം എന്ന് പറഞ്ഞ നിലമ്പൂർക്കാരനാണ്. ഈ നിലമ്പൂരുള്ള ആൾക്ക് AR നഗർ കോടതി ബാങ്കിന്റെ ജൂറിസ്ഡിക്ഷനിൽ പെട്ടയാളേ അല്ല. അപ്പൊ അത് തള്ളി വീണ്ടും ഫവാസിന് രേഖകൾ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫവാസ് അടുത്ത ലെവലിലേക്ക് പോകും. മുൻ ഹരിത നേതാക്കൾ വിവാദത്തെ തുടർന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സ്ത്രീവിരുദ്ധ നിലപാടാണ് മുസ്ലിം ലീഗിലുള്ളതെന്ന വിമർശനത്തെ മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് ലീഗ്. മുൻ ഹരിത നേതാക്കൾ കഴിഞ്ഞ ദിവസം സാരിക്കലി തങ്ങളെ നേരിൽ കണ്ടിരുന്നു. യൂത്ത് ലീഗിന്റെ ഭാരവാഹിത്വത്തിലേക്ക് പിരിച്ചുവിട്ട ഹരിതയിലുള്ളവരെയും കൊണ്ടുവരുമെന്നാണ് സൂചന. എന്നാൽ MSF നേതൃത്വത്തിനുള്ള അമർഷം ഏതു രീതിയിൽ പ്രതിഫലിക്കുമെന്നത് കണ്ടറിയണം.